ആസാമിൽ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനും HNL അടച്ചുപൂട്ടിയത് ഒരേ സമയമാണ്. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ആസാമിൽ ആ കമ്പനി അടച്ചുപൂട്ടിയതിന്റെ പേരിൽ 109 തൊഴിലാളികൾ മരണപ്പെട്ടു. ഒന്നും രണ്ടല്ല, 109 തൊഴിലാളി. നിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ നോക്കിയാൽ മതി, 109-ാമത്തെ ആള് മരണപ്പെട്ടിരിക്കുന്നു. വാർത്ത, പ്രധാനപ്പെട്ട വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോഴാണ് കേരളത്തിന് എന്താ വ്യത്യാസം, ഇതാണ് വ്യത്യാസം. അവിടെ 109 തൊഴിലാളി ഒരു കമ്പനി അടച്ചു പൂട്ടിയതിന്റെ പേരിൽ മരണപ്പെട്ടപ്പോ അതേപോലെയുള്ള കമ്പനി നമുക്ക് തരാൻ പറഞ്ഞു, തന്നില്ല. ലേലത്തിൽ പോയി നമ്മൾ പിടിച്ചെടുത്തു, പുതിയ കമ്പനി രൂപീകരിച്ചു. അതിപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ച് മാസം ധനകാര്യമന്ത്രിക്ക് കൂടി സന്തോഷകരമാകാവുന്നത് ഇത് ബ്രേക്ക് ഈവണിലേക്ക് ആവും എന്നുള്ളതാണ്. ആ കമ്പനി മാർച്ചിലോടുകൂടി ബ്രേക്ക് ഈവണിലേക്ക് ആവും. മറ്റേ ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞാൽ തമ്മതെല്ലാം വെച്ചിട്ടല്ല, ഓപ്പറേറ്റിംഗ് ആണ്. അതുകൊണ്ട് തമ്മത് നാളെ മുതൽ തിരിച്ച് കിട്ടുന്നല്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ 3000 കോടി ടേൺ ഓവറുള്ള സ്ഥാപനമാക്കി നമുക്ക് അതിനെ വികസിപ്പിക്കാൻ കഴിയും. ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.